Okay, Google, turn off the TV light. Okay, turning off the TV light. Okay, Google, turn on the TV light. Okay, turning the TV light on. Okay, Google, turn off the ceiling light. Sure, turning the ceiling light off. Okay, Google, turn off the tube light. Okay, turning off the living room tube light. Okay, Google, turn off the TV light. Sure, turning the TV light off. Okay, Google, turn on living room. Okay, turning six things on. Okay, Google, turn on living room fan. Sure, turning on the hall fan. നമസ്കാരം. ഞാൻ എൻ്റെ വീടിനെ ഹോം ഓട്ടോമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് ഒരു സ്മാർട്ട് ഹോമാക്കി മാറ്റിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ഒരുവിധം എല്ലാ ഇലക്ട്രിക് എക്യുപ്മെൻസും എല്ലാ വൈദ്യുതോപകരണങ്ങളും എനിക്ക് വോയിസ് കമാൻഡ് ഉപയോഗിച്ച് അതുപോലെ മൊബൈൽ ഫോണിൽ നിന്ന് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്ന് മാത്രമല്ല, ലോകത്ത് എവിടെ പോയാലും ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആണെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓൺ ഓഫ്, അതുപോലെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ എല്ലാം എനിക്ക് സ്മാർട്ടായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഒരു മിക്സഡ് ഓട്ടോമേഷൻ സിസ്റ്റമാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഹോം ഓട്ടോമേഷനെ കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഇത്ര നാളെൻ്റെ യൂട്യൂബ് ചാനലിൽ പലതരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെക്ക്, അതുപോലെ കുക്കറി, സോഷ്യൽ വ്ളോഗ്സ്, അങ്ങനെ നിരവധി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ഞാനൊരു ടെക്കിയാണ്, എൻ്റെ ഫീൽഡ് ഐ ടി ആണ്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഹോം ഓട്ടോമേഷൻ, സ്മാർട്ട് ഹോം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഹോം ഓട്ടോമേഷൻ സിസ്റ്റം സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെയും വരുന്ന വീഡിയോയിലൂടെയും ഒക്കെ ആയിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ വോയിസ് കമാൻഡ് കൊടുത്തത് ഗൂഗിൾ ഹോം മിനിയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ വോയിസ് കമാൻഡ് അനുസരിച്ച് നമ്മുടെ ഈ ഉപകരണങ്ങളെല്ലാം ട്രിഗർ ചെയ്യും. അതുകൂടാതെ തന്നെ എനിക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ഇത് കൺട്രോൾ ചെയ്യാം. അതിന് ഞാനിപ്പോൾ ഇവിടുത്തെ ലൈറ്റുകൾക്കായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സോൺ ഓഫിൻ്റെ സ്വിച്ചുകളാണ്. ഇ വി ലിങ്ക് എന്ന് പറയുന്ന അപ്ലിക്കേഷനാണ് നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താം. അതിനുശേഷം ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത്, ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് ഗൂഗിൾ ഹോമുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ആമസോൺ അലക്സ ആയിട്ട് ഇത് കണക്ട് ചെയ്യാം, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ ഇതിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് കൊടുത്തുകൊണ്ട് അതിനനുസരിച്ച് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിലേക്ക് വരികയാണ്, വേറൊരു സ്ഥലത്ത് പോയിട്ട് വീട്ടിലേക്ക് വരികയാണ്. നമ്മൾ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഇത്ര ദൂരെ ഒരു 100 മീറ്റർ അടുത്തെത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ കാർ പോർച്ചിലെ ലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റ് ഓൺ ആവണം. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. സൂര്യൻ ഉദിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവണം, സൂര്യൻ അസ്തമിക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ സൂര്യാസ്തമയ സമയങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇപ്പോഴത്തെ നവംബറിലെ ടൈം ആയിരിക്കില്ല ഇനി വരുന്ന മാർച്ചിലും ഏപ്രിലൊക്കെ സൂര്യാസ്തമയ സൂര്യോദയ സമയങ്ങൾ. പക്ഷേ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സൂര്യാസ്തമയത്തിനും സൂര്യോദയത്തിൻ്റെയും ടൈം ഇൻ്റർനെറ്റ് ടൈമിൽ നിന്നെടുത്തിട്ട് ഇത് ഓൺ ഓഫ് ചെയ്യും. പർട്ടിക്കുലർ പ്ലേസിലെ സൂര്യാസ്തമയ സൂര്യോദയ സമയങ്ങൾ എടുത്തുകൊണ്ട് അത് ട്രിഗർ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഹോം അലാം അല്ലെങ്കിൽ ഹോം സെക്യൂരിറ്റി, ഇപ്പോൾ വീടിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലാം ട്രിഗർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും എത്തുമ്പോൾ, അതായത് ഒരു മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ ഒരു അലാം ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് കത്തുക, അതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇതിൽ ചെയ്യാം. അതുപോലെ തന്നെ ഒരു അലാം നമ്മുടെ മൊബൈൽ ഫോണിൽ അലാം കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ വീട്ടിലില്ലാത്ത സമയമാണ്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ മൊബൈലിൽ ഒരു അലാം വരുന്ന രീതി. അതുപോലെ നമ്മുടെ ഡോറ് ആരെങ്കിലും തുറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒക്കെ അലാം കിട്ടുക, നമ്മുടെ മൊബൈലിൽ അലാം വരുന്ന ഒരു സംഭവം. ഇതെല്ലാം നമുക്ക് ഈ സ്മാർട്ട് ഹോമിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് സോൺ ഓഫിൻ്റെ സ്വിച്ചുകളാണ് ഞാനിപ്പോൾ ഈ ലൈറ്റുകൾക്ക് വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സോൺ ഓഫിൻ്റെ T1
എന്ന് പറയുന്ന 3 ചാനൽ സ്വിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ലിവിങ് റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മൊബൈൽ ഫോൺ വഴി, അത് നമുക്ക് മൊബൈൽ ഫോണിൽ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. അത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ദ ലിവിങ് റൂം ലൈറ്റ്സ്, 3 ലൈറ്റുകളാണ് ഇപ്പോൾ ഞാൻ ലിവിങ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് ലൈറ്റ് അത് ഓൺ ഓഫ് ചെയ്യാൻ ഇതിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. അതുപോലെ ടി വി ലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ടി വിക്ക് ചുറ്റും ഞാൻ ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് ടി വി ലൈറ്റ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ട്രിഗർ ചെയ്യാൻ നമുക്ക് ഇതിൽ തന്നെ ഓൺ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ട്യൂബ് ലൈറ്റ്, ഇവിടെ ലിവിങ് റൂമിൽ ടോട്ടലായിട്ട് ഒരു ട്യൂബ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, ആ ട്യൂബ് ലൈറ്റിൻ്റെ സ്വിച്ചാണത്. അപ്പോൾ അത് ഓൺ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ കാർ പോർച്ച് ലൈറ്റ്, പിന്നെ എൻ്റെ ടി വിക്ക് ഞാൻ അതുപോലെ തന്നെ ഒരു T1 സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. ടെലിവിഷൻ, അതുപോലെ റിസീവർ, അതുപോലെ ഞാൻ ആമസോണിൻ്റെ ഫയർ ടി വി യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ഒരു സ്വിച്ച് കണക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്വിച്ച് അങ്ങനെ അതുപോലെ ടി വിക്കും കൊടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ നമുക്ക് ഓൺ ഓഫ് ചെയ്യാം. പിന്നെ ഫാനിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സ്മാർട്ട് ഹോമാണ്, ജനറിക് സ്വിച്ചുകളാണ് ഫാനിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഫാനിൻ്റെ ഓൺ ഓഫ് മാത്രമല്ല സ്പീഡ് കൺട്രോളും കൂടി കിട്ടുന്നുണ്ട്. അതിൻ്റെ ആ വോൾ സ്വിച്ചിൽ തന്നെ സ്പീഡ് കൺട്രോൾ സ്വിച്ചസ് ഉണ്ട്, അതുപോലെ നമുക്ക് മൊബൈലിൽ നിന്നും അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. സ്മാർട്ട് ഹോം ആപ്ലിക്കേഷനിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അലക്സ, ഗൂഗിൾ ഹോം ഉപയോഗിച്ച് വോയിസ് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഓൺ ഓഫ് അതുപോലെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇത് എങ്ങനെയാണ് ഒരു തുടക്കക്കാർക്ക് എങ്ങനെ നിങ്ങളുടെ ഹോം ഒരു സ്മാർട്ട് ഹോമാക്കി മാറ്റാം. മുഴുവനായിട്ട് ഇത് സ്മാർട്ട് ഹോം ആക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫിസിക്കൽ സ്വിച്ചസ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതില്ലാതെ തന്നെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ സ്മാർട്ട് ഹോം ചെയ്തെടുക്കാം. ഓക്കെ ഗൂഗിൾ, ടേൺ ഓൺ ദ ബെഡ്റൂം ലൈറ്റ്. Okay Google, change the bedroom color to red. Okay Google, change the bedroom color to green.